എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞല്ലോ, എന്നെ ആരും സഹായിക്കാൻ വരണ്ട, എന്റെ വിധി ഞാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളു, എന്നെ ആരും സഹായിക്കാനും ഒന്നും വരണ്ട. പക്ഷെ ഒന്ന് ഒന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും കാണുകയാണെങ്കിലും പറയണം. ഒരാള് ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ ചെയ്യില്ലെന്ന് പറയും, പ്രത്യേകിച്ച് ഇത്രയും വിശ്വസിക്കുന്ന ഒരാളോട് ഇങ്ങനെ ഒന്നും ചെയ്യില്ലേന്ന് പറയും. അത്രക്ക് എന്ത് വിശ്വാസവഞ്ചനയാണ് ചേട്ടൻ ചെയ്തത്? എന്താണ് ചെയ്യാത്തത് എനിക്കറിയില്ലല്ലോ. ഞാനിവിടെ നിൽക്കുന്നു, അദ്ദേഹം അവിടെ തൃശ്ശൂർ വന്ന് നിൽക്കുന്നു, ഞാൻ എന്തറിയാനാണ്? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ നേരിട്ട് വരാം. തീർച്ചയായും തീർച്ചയായും, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യല്ലേ ഗ്രീഷ്മ, ഗ്രീഷ്മയ്ക്ക് ഒരു മകനുള്ളതാണ്, അങ്ങനെ ഒന്നും ചെയ്യല്ലേ, ചിന്തിക്കരുതേ. അത്രയ്ക്ക് മാത്രം എന്താ ഗ്രീഷ്മയ്ക്ക് സംഭവിച്ചത്? അദ്ദേഹം എന്നോടല്ലേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞത്? ഗ്രീഷ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? എനിക്കത് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് നിങ്ങള് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയിരുന്നു. എന്തോ ഞങ്ങളുടെ നല്ല രീതിയിലാണ് പോയത്, സന്തോഷത്തോടു കൂടിയാണോ പോയത്? അതെ, ഞങ്ങൾ കല്യാണത്തിന് പോയി, തിരിച്ചു വന്നു, അത് കഴിഞ്ഞ് ഷൂട്ടിന് പോയി. സംസാരിച്ച് ഒക്കെയാണോ പോയത്? ഞങ്ങൾ ആവശ്യത്തിന് സംസാരിച്ച കാര്യം, ഷൂട്ടിന് പോകേണ്ടതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാര്യം എന്താ ഗ്രീഷ്മ? നിങ്ങളുടെ ഭർത്താവ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുമായി യാതൊരു ബന്ധങ്ങളും ഇപ്പൊ ഇല്ല. അദ്ദേഹം നിങ്ങളുടെ കുഞ്ഞുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നും എനിക്കൊന്നല്ല ഞാൻ പറയുന്നു, പക്ഷെ ഒരാള് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യാത്തതെന്നില്ല, മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എല്ലാ വിധത്തിലും അതുപോലെ തന്നെ പറയുന്നു. ഇന്നലെ നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെറുത്തിട്ടും പിന്നെ പോയത്. ഞാൻ ശരിക്കൊന്ന് വിചാരിച്ചതും നിങ്ങൾ പറഞ്ഞത് എനിക്ക്, പക്ഷെ ശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ വയ്യ. പറയൂ ഗ്രീഷ്മ. റോഡ് റോഡിലൂടെ ഓടിയിട്ടാണ് ഞാൻ അവിടുത്തെ പോയത്. എനിക്കിനി ഇതിലും കൂടി താങ്ങാൻ പറ്റില്ല. എന്തായാലും എനിക്കൊരു മരണം ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? എനിക്ക് അത് മനസ്സിലാവണില്ല. അത്രയ്ക്ക് മാത്രം ഇങ്ങനെ ഹേർട്ട് ചെയ്യാനായിട്ട്, ഉപദ്രവിക്കാനായിട്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്താണ് നിങ്ങൾ തമ്മില്? ഇനിയും നിങ്ങള് ഡോക്ടർ എനിക്ക് നിങ്ങളെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് പറയുന്നത്. അയാൾ പറഞ്ഞതാണ് എനിക്കറിയില്ല, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു എനിക്കൊരു 5 മിനിറ്റ്. ഗ്രീഷ്മ, ഞാൻ അമ്പിളിയാണ്. എനിക്ക് ഗ്രീഷ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് മുഴുവനും കേൾക്കണം. നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് സംസാരിച്ച് വെക്കുമ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. അതിന് ഞാൻ തയ്യാറാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് തീർക്കാം. അല്ലാതെ അതിനിടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ഫോൺ വിളികളോ മെസ്സേജോ ചാറ്റിങ്ങോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഗ്രീഷ്മയും എൻ്റെ ഭർത്താവുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഗ്രീഷ്മ എന്നോട് അത് ഉറപ്പ് തരികയും ചെയ്തു.
ഇനി നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല, ഞാൻ ആ ഭർത്താവുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല എന്ന്. ഞാനും ഗ്രീഷ്മയുടെ ഭർത്താവിനെ ഇതിനിടയ്ക്ക് വിളിക്കാനോ സംസാരിക്കാനോ മെസ്സേജ് ചെയ്യാനോ പോയിട്ടില്ല. എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ് നിങ്ങളോട് ആരുമായിട്ടും യാതൊരു കമ്മ്യൂണിക്കേഷനും പാടില്ല എന്ന്. അത് പ്രകാരം ഞാൻ ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനും കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഡൗട്ടുണ്ടായിരുന്നു. ഗ്രീഷ്മയും എൻ്റെ ഭർത്താവുമായി പലതവണയും പലപ്പോഴും സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതെനിക്കൊന്ന് അറിയുകയും ചെയ്യണമായിരുന്നു. ഭാഗ്യം അത് ഇന്നലെ കൊണ്ട് എനിക്കത് അറിയാൻ സാധിച്ചു. എൻ്റെ ഭർത്താവ് ഇവിടെ വരികയോ പോവുകയോ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഗ്രീഷ്മയെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. അത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള വിഷയമല്ലേ. അതറിയേണ്ട എത്ര ഉത്തരവാദിത്വം എന്താണ് ഗ്രീഷ്മയ്ക്ക്. അതുപോലെ ഇന്നലെ തന്നെ ഗ്രീഷ്മ പറഞ്ഞിട്ടാണ് ഗ്രീഷ്മയുടെ ഹസ്ബൻഡ് എന്നെ കുറേ നാളുകൾക്ക് ശേഷം വിളിക്കുന്നത് എന്തായി നിങ്ങളുടെ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഹസ്ബൻഡ് രണ്ട് ദിവസം മുന്നേ വന്നിരുന്നു സംസാരിച്ചു. ഇനി അത് എന്തുതന്നെ ആയിക്കോട്ടെ, പുള്ളി ഇവിടെ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഗ്രീഷ്മയ്ക്ക് എന്താണ് പ്രശ്നം? ഉടനെ അത് വിളിച്ച് എൻ്റെ ഭർത്താവിനോട് ചോദിക്കുക. എന്നാൽ ഞാനിപ്പോൾ ഒരു സത്യം പറയട്ടെ, ഞാൻ അങ്ങനെ ഒരു കള്ളം മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. എൻ്റെ ഭർത്താവ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നതൊന്നുമില്ല. ഞങ്ങൾ സംസാരിച്ചു, ഏകദേശം ഒരു 2 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടാവും, അദ്ദേഹം പോയി. പക്ഷേ എനിക്ക് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നൊന്ന് അറിയണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞതാണ് അദ്ദേഹം ഇവിടെ 2 ദിവസം ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് എന്താ എനിക്ക് സത്യം അറിയാൻ പറ്റിയല്ലോ. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചല്ലോ സത്യമാണോ എന്നറിയാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന്. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വിചാരിക്കാം അങ്ങനെ നിന്നെങ്കിലെന്താ, നിന്നെങ്കിലെന്താ, ഭാര്യയുടെ കാണാൻ വന്നെങ്കിലെന്താ, അല്ലെ കുഞ്ഞിനെ കാണാൻ വന്നെങ്കിലെന്താ, അതിലെന്താ തെറ്റുള്ളത്, ഇതിലാരാണ് തെറ്റ് ചെയ്തത്? കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വഞ്ചിച്ച് കഴിയുന്നത് നിങ്ങളല്ലേ, നിങ്ങൾ രണ്ടുപേരും അല്ലേ. അതൊക്കെ പോട്ടെ, തെറ്റ് പറ്റിപ്പോയി, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു പറ്റിപ്പോയി, അത് ക്ഷമിച്ച് ഇനിയും ഒരു ഒരു നല്ല രീതിയിൽ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പിന്നെയും നിങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തി പലതരത്തിലും എന്തിനാ ഞങ്ങളുടെ കുടുംബം തകർക്കുന്നേ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ, നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട്, കഴിഞ്ഞ 9-ാം തീയതി തൊട്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഞാൻ ഒരുങ്ങുന്ന എൻ്റെ മനസ്സ് വേദനിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. ഗ്രീഷ്മ ഒരു പെണ്ണല്ലേ, ഒരമ്മയല്ലേ, എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ അത്രയും എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും ചെയ്യുമെന്ന് ഒരിക്കൽ സ്വപ്നം പൊത്തി പോലും ഞാൻ കരുതിയിട്ടില്ല. ഒരു സംശയം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഈ ഈ ദിവസങ്ങളിൽ എന്തുമാത്രം ഒരുക്കി ഒരുക്കിയാ ജീവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഗ്രീഷ്മ, നിങ്ങൾ ഇങ്ങനെ ഇനിയും ഇങ്ങനെ തുടരുകയാണെങ്കിൽ എൻ്റെ കണ്ണിയിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണീരിനും ഈശ്വരൻ കാണുന്നുണ്ട്. സത്യം ഈശ്വരനറിയാം. കല്യാണമെന്നും താലിയെന്നും ഒക്കെ പറയുന്നത് പവിത്രതയും വിശ്വസ്തതയുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഈ കുറ്റങ്ങളങ്ങനെ ദേവിയുടെ മുന്നിൽ വെച്ചാൽ ജയിച്ചേട്ട എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആ താലിക്ക് കളങ്കം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ വഞ്ചിച്ചതിന് ഇനിയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആര് ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കില്ല ഒന്നും അറിയില്ല. ഇനി ഞാനില്ലാതായാൽ പോലും ഈശ്വരൻ കാണുന്നുണ്ടല്ലോ. ഈശ്വരൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഈ കൊല്ലത്ത് കിടക്കുന്ന ഞാൻ നിങ്ങളുടെ ഈ കള്ളത്തരങ്ങൾ അറിയില്ലായിരുന്നു. ഈശ്വരൻ എനിക്ക് കാട്ടിത്തന്നതാ. ഇനിയും ഗ്രീഷ്മ, നിങ്ങൾ എൻ്റെ കുടുംബം നശിപ്പിക്കല്ലേ, നശിപ്പിക്കല്ലേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. നിങ്ങളെ ഉപദ്രവിക്കാൻ ഞാൻ വരണില്ലല്ലോ. എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഇനിയും എന്തിനാണ് നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ, എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറൊരാളുടെ ഭർത്താവിനെ തന്നെ, എന്തിനാണ് നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത്? ഓരോ നിമിഷവും നിങ്ങൾ ഓർക്കണം, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പാപം ആ കുഞ്ഞുങ്ങൾക്ക് കൂടെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുഞ്ഞുമോൻ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അച്ഛനും അമ്മയും കൂടെ വേണം മക്കളെ വളർത്താൻ.
എൻ്റെ കുഞ്ഞിനച്ഛനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യനുമായിട്ട് ഇപ്പോഴും ചാറ്റിങ്ങും സംസാരവുമായിട്ട് നടക്കുന്നേ? ഇപ്പൊ ആ മനുഷ്യൻ വരിയോ വരാതിരിക്കോ എന്നോട് സംസാരിക്കോ എന്തോ ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളെ ഞാൻ എന്തിനെങ്കിലും വരുന്നോ ബുദ്ധിമുട്ടിക്കാൻ? ഉടനെ അത് വിളിച്ച് നിങ്ങൾ ഈ സത്യം അറിയാൻ നടക്കുന്ന എന്തിനാ? സത്യം അറിയാൻ നടക്കുമായിരുന്നെങ്കിലേ നിങ്ങളടുത്ത് ആരെങ്കിലും വന്ന് പറയുകയാണ് ഞാനും എൻ്റെ ഭാര്യയായിട്ട് പിണക്കമാണ്, എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ അയാൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമോ? ആര് വന്ന് പറഞ്ഞാലും അതാണോ മര്യാദ? ഇതെവിടുത്തെ മര്യാദയാ ഗ്രീഷ്മേ, എവിടുത്തെ മര്യാദയാ? എന്നിട്ടും അതൊക്കെ ക്ഷമിച്ച് ഞാൻ ഇങ്ങനെ സഹിച്ച് സഹിച്ച് നടക്കുമ്പോൾ എന്തിനാ നിങ്ങൾ വീണ്ടും 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 ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കള്ളം ഞാൻ പറഞ്ഞു, സത്യം തന്നെ. അത് നിങ്ങളുടെ കള്ളത്തരങ്ങൾ അറിയാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞതാ. പക്ഷേ ഈ ഒന്നേകാൽ വർഷം കൊണ്ട് നിങ്ങൾ ആരെയാ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരെയൊക്കെ പറ്റിക്കുന്നത്? അതിനൊരു തെറ്റല്ലേ? അത് തെറ്റല്ലേ? ഞാൻ എന്താ ഗ്രീഷ്മ ഇത് കേൾക്കോ കേൾക്കാതിരിക്കോ എനിക്കറിയില്ല. ഗ്രീഷ്മ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ വോയിസ് നിങ്ങളുടെ ഹസ്ബൻഡിനും കൂടെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഒന്ന് കേൾപ്പിച്ച് കൊടുക്കുക. പിന്നെ എനിക്ക് പറയാനൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഇനിയും ഇങ്ങനെ ബന്ധത്തിൽ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിവോഴ്സിനൊന്നും പോവില്ല എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. എനിക്ക് ഡിവോഴ്സ് വേണ്ട, എൻ്റെ ഭർത്താവിനെ എനിക്ക് പിരിയണ്ട. ഇനിയും ഇങ്ങനെ ബന്ധത്തിന് പോവാണെന്നുണ്ടെങ്കിൽ നീതിയും ന്യായവും എല്ലാവർക്കും ഉണ്ടല്ലോ. എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെ എനിക്ക് വിശ്വാസം. ഞാനത് വനിതാ സെല്ലിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പോവും. എൻ്റെ ഭർത്താവിനെ അങ്ങനെ വിട്ടുതരാൻ എനിക്ക് പറ്റില്ല. അതെന്ത് തന്നെയാണെങ്കിലും ഇത് ഈ വോയിസ് നിങ്ങൾ ആർക്കോ അയച്ചു കൊടുത്തു. ഞാനെങ്കിൽ ജയഞ്ചേട്ടൻ അയച്ചു കൊടുത്തു. ജയഞ്ചേട്ടൻ വന്ന് വേണമെങ്കിൽ എന്നെ കൊല്ലട്ടെ, അങ്ങനെയാണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഏറ്റവും സ്നേഹിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് എന്നെ മരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. ദയവേറെ നിങ്ങൾ ഞങ്ങളെ ശല്യം ചെയ്യല്ലേ. എന്തിനാണ്? ഇതുവരെ നിങ്ങളോട് ഞാൻ മാന്യമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. ദയവേറെ ഉപദ്രവിക്കരുത്.